السلام عليكم ورحمة الله وبركاته. الحمد لله وكفى، والصلاة والسلام على رسوله المصطفى وعلى آله وصحبه أبي الصدق والوفاء. مع ذلك رحمن الرحيم الله سبحانه وتعالى നമ്മുടെ ഒരുമിച്ച് കൂടെ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു മജ്ലിസാക്കി അള്ളാഹു മക്ബൂലാക്കും. മറവട്ടെ അവനിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ ധന്യമാക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കും. മറവട്ടെ മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ ദുആ ചെയ്യാറുണ്ട്. നിസ്കാരത്തിന്റെ ദിവസം അള്ളാഹുവിനോട് ദുആ ചെയ്യും. നമ്മൾ മറ്റു പല സന്ദർഭങ്ങളിലും അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കാറുമുണ്ട്. ആ ചോദിച്ച കാര്യങ്ങൾ പലതും ചിലപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടാവുകയില്ല. അങ്ങനെ ചോദിച്ച കാര്യങ്ങൾ ലഭിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ദുആയില് തള്ളപ്പെട്ടതായിട്ടാണ് ചിലപ്പോൾ നമ്മൾ കണക്കാക്കുക. എന്നാൽ മഹാനായ ഇബ്നു ഹജർ തങ്ങൾ ദുആയിനെ സ്വീകരിക്കുന്നത് മൂന്ന് രൂപത്തിലാണ് എന്ന് വിശദീകരിച്ചതായിട്ട് കാണാം. നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ആ ദുആയിലെ മൂന്ന് രൂപത്തിൽ സ്വീകരിക്കും. ഈ മൂന്ന് സ്വീകാര്യതയും കിട്ടാത്ത ദുആ ആണ് തള്ളപ്പെട്ട ദുആ ആകുന്നത്. അതിൽ ഒന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെ ചോദിച്ച കാര്യം അങ്ങനെ തന്നെ ലഭിക്കുക എന്നാണ്. രോഗം മാറാൻ ദുആ ചെയ്യുന്നു, രോഗം മാറുന്നു. കടം കൂടാൻ വേണ്ടി ദുആ ചെയ്യുന്നു, കടം കൂടുന്നു. ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ചിലപ്പോൾ അങ്ങനെ ദുആ ചെയ്താൽ അത് അങ്ങനെ തന്നെ അങ്ങോട്ട് നടന്നു പോകുന്നു. മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തഫ്സീറുൽ ബയാനിൽ കാണാം. സയ്യിദ് റളിയല്ലാഹു തആല അൻഹു തങ്ങള് ഒരിക്കൽ മക്കയിൽ നിന്ന് ഒരു യാത്ര പോയി. യാത്ര പോകുമ്പോൾ അദ്ദേഹത്തോടു കൂടെ ഒരു സഹയാത്രികനായി ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ആ സഹയാത്രികൻ മുസ്ലിമായി നടിക്കുന്ന എന്നാൽ ഉള്ളിൽ ഈമാൻ ഇല്ലാത്ത മുനാഫിക്കായിരുന്നു. അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, ഈ യാത്രയിൽ സയ്യിദ് റളിയല്ലാഹു അൻഹു വധിച്ചു കളയണമെന്ന്. അത് ഉള്ളിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ സഹയാത്രികനായി പോകുന്നത്. അങ്ങനെ യാത്ര പോയി. കുറെ യാത്ര ചെയ്തപ്പോൾ വിശ്രമിക്കാൻ വേണ്ടി ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ അവർ രണ്ടുപേരും ഇറങ്ങി വിശ്രമിച്ചു. ഈ സമയത്തിൽ ഈ മുനാഫിക്കായ മനുഷ്യൻ തക്കം പാർത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. സയ്യിദ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഇരുന്ന് വിശ്രമത്തിനിടയിൽ ഉറങ്ങി. ഉറങ്ങിയ സമയത്തിൽ അദ്ദേഹം ഈ മുനാഫിക്കായ മനുഷ്യൻ ഒരു കയറെടുത്തുകൊണ്ട് സയ്യിദ് റളിയല്ലാഹു അൻഹു രണ്ട് കൈകളും രണ്ട് കാലുകളും അയാൾ ബന്ധിച്ചു. അരങ്ങാൻ പറ്റാത്ത രൂപത്തിൽ ബന്ധിച്ചതിന് ശേഷം സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വാളെടുത്തു. അന്ന് എല്ലാവരുടെ കയ്യിലും യാത്രയിലും മറ്റൊക്കെ വാളുണ്ടാവുക എന്നത് പതിവാണ്. വാളെടുത്തു. വാളെടുത്ത സമയത്തിൽ സയ്യിദ് റളിയല്ലാഹു ഉണരുന്നു. ഉണർന്നു നോക്കുമ്പോൾ തന്റെ രണ്ട് കൈകാലുകൾ ബന്ധിച്ചിരിക്കുന്നു. തന്റെ സഹയാത്രികൻ തന്നെ വധിക്കാൻ വേണ്ടി വാളുമായിട്ട് വരുന്നതാണ് അദ്ദേഹം കാണുന്നത്. അദ്ദേഹം പറയട്ടെ, ചോദ്യമാണ്, യാ റഹ്മാനു അഖ്സിനി, യാ റഹ്മാനു അഖ്സിനി, റഹ്മാനായ അല്ലാഹു എന്നെ നീ സഹായിക്കണേ എന്ന് ബഹുമാനപ്പെട്ട് സയ്യിദ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു. ദുആ ചെയ്തപ്പോൾ ശക്തമായ ഒരു അട്ടഹാസം വരികയും ഈ മനുഷ്യൻ പേടിച്ചുകൊണ്ട് മുനാഫിക്കാവുന്ന മനുഷ്യൻ പിന്നോട്ട് പോവുകയും ചെയ്തു. ഇതൊന്നും കാണുന്നില്ല. അയാൾ പരിസരമൊക്കെ പരിശോധിച്ചു. ആരാണ് ഇവിടെ ഉള്ളത്, ആരാണ് ശബ്ദം ഉണ്ടാക്കിയത്, ഒന്നും പോലും പിടുത്തില്ല. കുറെ നോക്കിയിട്ട് ആരുമില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം രണ്ടാമതും സയ്യിദ് റളിയല്ലാഹു അൻഹു കൊല്ലാൻ വേണ്ടി അയാൾ വാളുമായിട്ട് വന്നു. അപ്പോഴും സയ്യിദ് റളിയല്ലാഹു പറഞ്ഞു, യാ റഹ്മാനു അഖ്സിനി, യാ റഹ്മാനു അഖ്സിനി എന്ന് ദുആ ചെയ്തു. വീണ്ടും നേരത്തേതിനേക്കാൾ ശക്തമായ അട്ടഹാസം കേൾക്കുകയും ആ മനുഷ്യൻ പേടിച്ച് പിന്നെയും പിന്നോട്ട് പോയി. സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ പരിസരത്ത് മുഴുവൻ പരിശോധിച്ചു, ആരുമില്ല എന്ന് ഉറപ്പുവരുത്തി. മൂന്നാമതും അയാൾ സയ്യിദ് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് വരുമ്പോ സയ്യിദ് റളിയല്ലാഹു വീണ്ടും ദുആ ചെയ്യുന്നു, യാ റഹ്മാനു അഖ്സിനി, അള്ളാഹുവെ എന്നെ സഹായിക്കണേ, റഹ്മാനായ അള്ളാഹുവെ എന്നെ സഹായിക്കണേ. ആ സമയത്തിൽ അപരിചിതനായ ഒരാൾ അവിടെ പ്രത്യക്ഷപ്പെടുകയും ആ മനുഷ്യനെ, ഈ മുനാഫിക്കാവുന്ന മനുഷ്യനെ വധിച്ചു കളയുകയും സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ കൈകാലുകളിലുള്ള ആ കയറുകളെയെല്ലാം കട്ടഴിച്ചു വിടുകയും ചെയ്തു. സയ്യിദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ ആരാൻ? അദ്ദേഹം പറഞ്ഞു, ഞാനാണ് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹു സുബ്ഹാനഹു വതആല എന്നോട് നിങ്ങൾ ആദ്യമായി യാ റഹ്മാനു അഖ്സിനി എന്ന് വിളിച്ചപ്പോൾ അള്ളാഹു എന്നോട് ഓർഡർ ഇട്ടത് ഞാൻ ഏഴാകാശത്തിലായിരുന്നു. അവിടെ വെച്ചാണ് ഞാൻ ശബ്ദമുണ്ടാക്കിയത്. രണ്ടാമത് നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ ഒന്നാം ആകാശത്തിലായിരുന്നു. മൂന്നാമത് നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ ഇതാ ഇവിടെ എത്തിയിരിക്കുകയാണ് എന്ന് തഫ്സീറുകളിൽ ഈ ചരിത്രം നമുക്ക് കാണാം. അങ്ങനെ ചോദിച്ച കാര്യത്തിന് അങ്ങനെ കൃത്യമായ ഉത്തരം ലഭിക്കുക എന്നതാണ്. നമ്മളൊക്കെ പലപ്പോഴും അത് തന്നെയാണ് ദുആ ഇജാബത്തായി കണക്കാക്കാറുള്ളത്.
എന്നാൽ ഇവിടെ തീർത്ഥങ്ങൾ പറയുന്നു രണ്ടാമത് മറ്റൊരു ജാപത്തുണ്ട്. അതെന്താണ്? നമ്മൾ ചോദിച്ച കാര്യം നമുക്ക് ലഭിക്കൂല. മറ്റു എന്തെങ്കിലും ഉപകാരങ്ങൾ ലഭിക്കുകയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുകയോ ചെയ്യും. അത് ഉദാഹരണത്തിന് നമ്മൾ അള്ളാഹുവിനോട് കടപ്പെടാൻ വേണ്ടിയായിരിക്കും ദുആയത്തിട്ടുണ്ടാകുക. പക്ഷെ നമ്മൾക്ക് അള്ളാഹുത്തല കണക്കാക്കിയ ഒരു ആക്സിഡന്റ് ചെയ്ത് അള്ളാഹുത്തല നമ്മളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവും. അത് നമ്മൾ അറിയില്ല. ദുആയത്തത് കടപ്പെടാനാണ്, എന്നാൽ ആക്സിഡന്റ് രക്ഷപ്പെടുത്തുകയാണ് അള്ളാഹു അതിന് നൽകിയ ഇജാബത്ത്. അള്ളാഹുവിന്റെ കള്ളായി രണ്ട് വിധമാണ്. ഒന്ന് മുഹല്ലക്കായ കള്ളായി, മറ്റൊന്ന് മുനജ്ജസായ കള്ളായി. മുനജ്ജസായ കള്ളായി അള്ളാഹു ചെയ്തതാണെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. നമ്മൾ ദുആ ചെയ്തുകൊണ്ട് അത് മാറൂല. അപ്പോൾ പിന്നെ ആ കാര്യത്തിൽ നമ്മൾ ദുആ ചെയ്താൽ അതിന് നൽകുന്ന ഇജാബത്ത് മുഅല്ലഖായ കള്ളാഹുള്ള, അഥവാ ദുആ ചെയ്താൽ മാറ്റാൻ അള്ളാഹു തആല കള്ളാഹ് ചെയ്ത അത്തരം കാര്യങ്ങൾ ഈ ദുആന്റെ ഇജാബത്തായി അള്ളാഹു തആല തരുന്നു. അപ്പോ നമ്മൾ ചോദിച്ചത് കടം കൂടാനായിരിക്കും, രോഗം മാറാനായിരിക്കും, അല്ലെങ്കിൽ വിസ കിട്ടാനായിരിക്കും. പക്ഷെ അള്ളാഹു തആല വേറെ ഏതെങ്കിലും ഒരു രൂപത്തിൽ നമുക്ക് കുട്ടിയില്ലാത്ത നമുക്ക് കുട്ടിനെ തന്നിട്ടുണ്ടാവും, നമ്മൾ അതെല്ലാം ചോദിച്ചിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ നമ്മുടെ വീട് പണി പെട്ടെന്ന് തീർന്നിട്ടുണ്ടാവും. നമ്മൾ ചോദിച്ച കാര്യമല്ലാതെ മറ്റു കാര്യങ്ങൾ നൽകുന്നതും ദുആയിലെ ഇജാബത്താണ്. അങ്ങനെയും അള്ളാഹു തആല ദുആക്ക് ഇജാബത്ത് നൽകും എന്ന് ഇബ്നു തീർത്ഥങ്ങൾ പറയുന്നു. ഇനി മൂന്നാമതൊരു ഇജാബത്തുണ്ട്, അത് അള്ളാഹു തആല പരലോകത്തിൽ വെച്ചുകൊണ്ട് പ്രതിഫലം നൽകുക എന്നതാണ്. ഈ ദുആ ചെയ്തതിന് അള്ളാഹു തആല പരലോകത്ത് വെച്ച് പ്രതിഫലം നൽകുക എന്നതാണ് മൂന്നാമത്തെ ഇജാബത്ത്. ആ ഇജാബത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇജാബത്ത് എന്നും പല മഹാന്മാരും വിശദീകരിച്ചാണ് കാണുന്നു. എന്ന് പറഞ്ഞാൽ ചോദിച്ചത് കിട്ടുകയും അല്ലെങ്കിൽ അതല്ലെങ്കിൽ വേറെ ഉപകാരം കിട്ടുകയും ചെയ്യുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട ഇജാബത്താണ് പരലോകത്ത് വെച്ച് പ്രതിഫലം ലഭിക്കുക എന്നത്. അവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്തവർക്ക് കൂലി കിട്ടുമ്പോ ഇവിടുന്ന് ഇജാബത്ത് കിട്ടിയ ആളുകൾ പഠിച്ചോനെ ഞങ്ങൾക്കും അവിടുന്ന് തന്നാ മതിയെ എന്ന് ചിന്തിക്കുന്ന അവസ്ഥ പോലും ചിലപ്പോൾ ഉണ്ടാവുന്നതാണ്. അപ്പൊ നമ്മൾ ചോദിച്ചത് ഇവിടുന്ന് കിട്ടിയ ആളാണ് വലിയ ഇജാബത്ത് എന്നല്ല, അതിനേക്കാൾ വലിയ ഇജാബത്ത് അവിടെ കിട്ടുമ്പോ അവർക്ക് അതിന് പ്രതിഫലം കൊടുക്കുമ്പോ ഞങ്ങൾക്കും ദുആന്റെ ഉത്തരം അവിടുന്ന് കിട്ടിയാൽ മതിയെ എന്ന് അവരാഗ്രഹിക്കുന്ന അവസ്ഥ ഉണ്ടാവുക. ഈ മൂന്ന് രൂപത്തിലുള്ള ഇജാബത്തും ലഭിക്കാത്ത ദുആ ആണ് തള്ളപ്പെട്ട ദുആ, സ്വീകരിക്കപ്പെടാത്ത ദുആ, മർദൂദായ ദുആ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ദുആ ചെയ്യുന്ന കാര്യമൊക്കെ ചിലപ്പോൾ അങ്ങനെ തന്നെ കിട്ടിക്കൊള്ളുന്നില്ല, അത് കിട്ടാത്തതൊക്കെ ദുആ വെറുതെ ആയി പോയി എന്ന് ഒരിക്കലും നമ്മൾ കരുതാൻ പാടില്ല. അള്ളാഹു തആലയോട് ചോദിക്കേണ്ട രൂപത്തിൽ ചോദിച്ചാൽ അള്ളാഹു ഇജാബത്ത് നൽകും. ഇത് മൂന്ന് രൂപത്തിലും തരാം. എന്നോട് നിങ്ങൾ ദുആ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ദുആയിലെ അദബുകൾ പാലിച്ചുകൊണ്ടാണ് ദുആ ചെയ്യുന്നത് എങ്കിൽ അതിന് ഇജാബത്ത് ലഭിച്ചിരിക്കും. പക്ഷെ ഈ മൂന്നാല് രൂപത്തിലായിരിക്കും ആ ഇജാബത്ത് ലഭിക്കുക. അള്ളാഹു തആല അവൻ ഇഷ്ടപ്പെട്ട അവന്റെ അതമ്പോടുകൂടി അവരോട് ചോദിക്കാനുള്ളവെന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ചെയ്യുന്ന ദുആക്കൊക്കെ അള്ളാഹു തആല മൂന്നാല് ഇജാബത്ത് നൽകി അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. തള്ളപ്പെട്ട ദുആകൾ നമ്മൾ ദുആ ചെയ്യാതെ നമ്മുടെ ദുആകളൊക്കെ സ്വീകരിക്കപ്പെടുന്ന അവസ്ഥ അള്ളാഹു തആല നമുക്ക് തരട്ടെ. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും.